ഇന്ന് രാവിലെ കേട്ട ന്യൂസ് തന്നെ ഫുഡ് വ്ളോഗർ രാഹുലൻ കുട്ടി മരിച്ച നിലയിൽ നിന്നാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഈ ഫുഡ് വ്ളോഗ് കാണുന്ന ഒരാളാണ്. ഫുഡ് വ്ളോഗ് കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ ട്രാവൽ ചെയ്യും, ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് വ്ളോഗേഴ്സ് പോയ റീലുകൾ സേവ് ചെയ്ത് വെച്ച് ഇപ്പം ഞാനും ചിത്തുബായും സ്നേഹമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുഡ് വ്ളോഗ് ആരുടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യും. അങ്ങനെ 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 കണ്ട് അവിടെയൊക്കെ നോക്കി പോയി കഴിച്ച് നമുക്കതൊരു ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില ഫുഡ് വ്ളോഗ് കാണുന്ന സമയത്ത് നമ്മൾ കഴിച്ചൊരു എഫക്റ്റൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈറ്റ് കൊച്ചി ഈറ്റ് എന്നുള്ളത് നമ്മളുടെ ഒരു എപ്പോഴും നോക്കുന്ന ഒരു പേജാണ്. കാരണം കൊച്ചി പോകുന്ന ടൈമിലൊക്കെ നോക്കും, ഓക്കെ ആരൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തത്, എന്തെങ്കിലും പുതിയതുണ്ടോ അങ്ങനെ. ആൻഡ് രാഹുലിൻ്റെ ഒരു ഉണ്ണിയപ്പ വീഡിയോ ലൈക്ക് കോയിൻസിഡൻസ് ആണ് തോന്നുന്നു, ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോറർ ലിസ്റ്റിൽ ഇൻസ്റ്റയിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ. ആൻഡ് സഡൻലി ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നു. ആ ന്യൂസ് വന്ന് ലൈക്ക് കുറേ ലൈക്ക് ഇതിലെന്താണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല, ആർക്കും അറിയില്ല. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നോക്കി എങ്ങനെ എന്താണ് എങ്ങനെയാന്നുള്ളതൊക്കെ നോക്കി. പക്ഷേ ഞാൻ പറയട്ടെ, രാഹുലൻ കുട്ടിയെ കുറിച്ചിട്ട് ഞാൻ ചോദിച്ചവരും പറഞ്ഞവരൊക്കെ ലൈക്ക് അടുത്തറിയുന്നവരും കപ്പിൾ ഓഫ് ഡേയ്സ് ലൈക്ക് ഇതിൻ്റെ കുറച്ച് മുമ്പ് ജിമ്മിൽ വെച്ച് കണ്ടവരും പുറത്തുനിന്ന് കണ്ടവരും മീറ്റ് ചെയ്തവരും അങ്ങനെ കുറേ ഇപ്പോൾ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ പെട്ട കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴൊക്കെ അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ഒരു നല്ല മനുഷ്യൻ, വളരെ നല്ല മനുഷ്യൻ. ഇപ്പം ഞാനൊക്കെ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു എന്ന് വരില്ല. ഞാൻ തുറന്നു പറയാം, അങ്ങനെ ചില പറയാൻ വളരെ ചാൻസ് കുറയും, എനിക്കെന്നെ അറിയാതെ. പക്ഷെ ഇത് ഈ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു മരണ വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ റീസെൻ്റ് ഈ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറിയൊക്കെ അറിയുന്നത് രാഹുലിൻ കുട്ടിയുടെ. ആൻഡ് ഞാൻ സഡൻലി വേറൊരു എവിടുന്ന് ഒരു അപ്ഡേറ്റ്സും ഇല്ല വാട്ട് ആപ്പൻ എന്നൊന്നും. അപ്പോഴാണ് ഞാൻ ഈ ഒരു വൺ ഇന്ത്യ മലയാളത്തിലൊരു വീഡിയോ കണ്ടത്. പ്രശസ്ത ഫുഡ് ബ്ലോഗർ രാഹുലൻ കുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ആരാധകർ. ഇന്നലെ രാത്രി കൊച്ചി മാടവനയിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് 33-കാരനായ രാഹുലിനെ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രിയിൽ രാഹുലിനെ സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്ന് 12 മണിയോടെ മാടവനയിലെത്തി രാഹുലിന്റെ അച്ഛനെ വിളിക്കുകയും രാഹുൽ ഫോൺ എടുക്കുന്നില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. അച്ഛൻ മുറിയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ബെഡ്ഷീറ്റിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ രാത്രി ഒപ്പമുണ്ടായിരുന്ന രാഹുൽ അസ്വസ്ഥനായിരുന്നുവെന്ന് സുഹൃത്തുക്കളിൽ ചിലർ പറഞ്ഞു. പനമ്പിള്ളി നഗറിൽ അടുത്തിടെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് രാഹുൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയിരുന്നു. പോലീസ് രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉദയത്തും വാതിൽ കിഴക്കേ കിഴവന നാരായണൻ കുട്ടിയുടെയും ശൈലജ മേനോന്റെയും മകനാണ് രാഹുൽ. ശ്രീപ്രിയയാണ് ഭാര്യ, മകൻ ഇഷിത്. ഈറ്റ് കൊച്ചി ഈറ്റ് ഫുഡ് ബ്ലോഗർ എന്ന സോഷ്യൽ മീഡിയ പേജിലൂടെ സൈബർ ലോകത്തിന് സുപരിചിതനായ വ്യക്തിയുടെ മരണ വാർത്ത ഇന്ന് രാവിലെയോടെയാണ് പുറത്തു വരുന്നത്. രുചിയുടെ കാണാപ്പുറങ്ങളും വൈവിധ്യങ്ങളും ഏറെ ആവേശത്തോടെ സോഷ്യൽ മീഡിയയ്ക്ക് പരിചയപ്പെടുത്തിയ ചെറുപ്പക്കാരനാണ് രാഹുലൻ കുട്ടി. ഏറെ ആവേശത്തോടെയും ഹൃദ്യമായും വിവിധ ഭക്ഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇൻഫ്ലുവൻസർ. കൊച്ചിയിലെ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളും ഹോട്ടലുകളും പരിചയപ്പെടുത്തുന്നതും ചർച്ച ചെയ്യുന്നതുമായ ഓൺലൈൻ സംഘമാണ് ഈറ്റ് കൊച്ചി ഈറ്റ്. കഴിഞ്ഞ ദിവസവും ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തെക്കുറിച്ചുള്ള വീഡിയോ രാഹുൽ ചെയ്തിരുന്നു. 2015 കമ്മ്യൂണിറ്റി തുടങ്ങിയത്. ഫേസ്ബുക്ക് ഫണ്ട് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് കമ്മ്യൂണിറ്റിയാണ് ഈറ്റ് കൊച്ചി ഈറ്റ്. കമ്മ്യൂണിറ്റിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾക്കായി $50,000 ഫേസ്ബുക്ക് അനുവദിച്ചത്. 400,000+ ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ ഈറ്റ് കൊച്ചി ഈറ്റ് കമ്മ്യൂണിറ്റിക്കുള്ളത്. ഈറ്റ് കൊച്ചി ഈറ്റിന്റെ തുടക്കം മുതൽ ആളുകൾ കണ്ടുപരിചയിച്ച മുഖമാണ് രാഹുലിൻ്റെത്. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തി നമ്മുടെ മുന്നിലെത്തിയ രാഹുൽ മനോഹരമായ ശബ്ദത്തിന് ഉടമ കൂടിയായിരുന്നു. തടിച്ച ശരീരപ്രകൃതമായിരുന്ന രാഹുൽ ശരീരഭാരം കുറച്ചതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. 2009 ഭാരം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ രാഹുൽ ചെയ്തു തുടങ്ങിയത്. 10 വർഷത്തിനുള്ളിൽ ലക്ഷ്യത്തിലെത്തിയെന്നും രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു. 2009 2019 ചിത്രങ്ങളും രാഹുൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഫുഡ് അടിച്ച് തടി കുറച്ചവൻ എന്നാണ്. അപ്പോ ഇങ്ങനെ പോകുന്നു രാഹുലിന്റെ ആ ഒരു ന്യൂസ്. ഇതിൽ പറയുന്ന രീതിയിൽ ഇപ്പൊ സി ഫ്രണ്ട്സിന് തോന്നിയിട്ടുണ്ട്, കൂടെ ഇരിക്കുന്ന ഫ്രണ്ട് കുറച്ച് വേറൊരു സ്റ്റേജിലാണ്, അത്ര മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ടേക്ക് കെയർ ചെയ്യാല്ല, അതിപ്പോ എന്ത് ചെയ്യാനല്ലേ, മനുഷ്യന്മാരാണ്. അപ്പൊ ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീൽ
ആൻഡ് റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്, റിയൽ ലൈഫ് ഈസ് ഡിഫറെൻറ്റ്, റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം റീലിൽ കാണുന്നതൊന്നും അല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ആണെങ്കിലും നിങ്ങൾ കാണുന്ന പലരുടെ ആണെങ്കിലും റീൽ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, ആ റീൽ കണ്ടിട്ട് ഓക്കെ, പലരും ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ അടിയിലൊക്കെ പോയിട്ട്, ഞാൻ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ അടിയിലൊക്കെ പോയിട്ട്, ഇത് സുഖ തിന്ന് നടക്കല്ലേ, എല്ലായിടത്തും പോലും ഓസിന് തിന്നാ തിന്ന് നടന്നത്, അങ്ങനത്തെ കമൻസാണ് ഞാൻ മെജോറിറ്റി ഞാൻ അങ്ങനെ കാണാറ്, എന്ത് സുഖ തിന്ന് നടക്കല്ലേ. ബട്ട് റിയാലിറ്റി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, ഭയങ്കര മാറ്റമായിരിക്കും. എന്താണെങ്കിലും എന്താ പറയുക ഇതിൽ കൂടുതൽ, കാരണം പോലീസ് അന്വേഷണവും കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഫോണ് പോലീസുകാരുടെ കയ്യിലുണ്ട്. ഇനി ഒന്നും ലൈക്ക് മനുഷ്യന്മാരുടെ സ്റ്റേജാണ്, ഒന്നും പറയാൻ പറ്റില്ല. മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എന്തെപ്പ ചെയ്യാൻ തോന്നും, എങ്ങനെ ചെയ്യുന്നുള്ള അറിയില്ല. അഗെയിൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ജീവിക്കാനുള്ള ധൈര്യം ആണ് നമുക്ക് വേണ്ടത്. ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ധൈര്യത്തിൻ്റെ പകുതീനെ പകുതി മതി ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ.